സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2023 മെയ് മാസത്തെ 20 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. എല്ലാ തവണത്തെയും പോലെ ഇന്നത്തെയും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 16. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണേ, ആരുടെ പുസ്തകമാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്? ആരുടെ പുസ്തകമാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്? ആരുടെയാണ്? ഓപ്ഷൻ സി, കെ ശൈലജ. അപ്പോൾ കെ ശൈലജയുടെ പുസ്തകമാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്. അപ്പോൾ ആരുടെ പുസ്തകമാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ശൈലജ. രണ്ടാമത്തെ ചോദ്യം, 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 38. ഓപ്ഷൻ എ 38 ആണ് ആൻസർ. അപ്പൊ 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 38 ആണ്. മൂന്നാമത്തെ ചോദ്യം, 2023 ക്വാഡ് ഉച്ചകോടിയുടെ വേദി. 2023 ക്വാഡ് ഉച്ചകോടിയുടെ വേദി. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ സിഡ്നി. ഓപ്ഷൻ എ സിഡ്നി ആണ് ആൻസർ. അപ്പൊ 2023 ക്വാഡ് ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ സിഡ്നി ആണ്. നാലാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട 2023 ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട 2023 ആദ്യത്തെ ചുഴലിക്കാറ്റ് ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി മോക്ക. ഓപ്ഷൻ സി മോക്കയാണ് ആൻസർ. അപ്പോൾ മോക്കയാണ് ബംഗാൾ ഉൾക്കടലിൽ 2023 രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ്. അഞ്ചാമത്തെ ചോദ്യം, 2023 ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 2023 ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആലപ്പുഴ. ഓപ്ഷൻ സി ആലപ്പുഴയാണ് ആൻസർ. അപ്പോൾ 2023 ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ആലപ്പുഴയിലാണ്. ആറാമത്തെ ചോദ്യം, 2023 മെയ്യിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ്? 2023 മെയ്യിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം എവിടെയാണ് എന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി രാജസ്ഥാൻ. ഓപ്ഷൻ ബി രാജസ്ഥാൻ ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ഓപ്ഷൻ ബി രാജസ്ഥാൻ ആണ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി യമൻ ആണ്. മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമൻ ആണ്. അപ്പോൾ മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ ആണ്. അടുത്ത് നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ചണ്ഡീഗഡ്. ഓപ്ഷൻ ബി ചണ്ഡീഗഡ് ആണ് ആൻസർ. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് അജയ്യ വാരിയർ? ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് അജയ്യ വാരിയർ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ബ്രിട്ടൻ. അപ്പോൾ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് എന്ത്? അജയ്യ വാരിയർ. പത്താമത്തെ ചോദ്യം, 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം. 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി പോർച്ചുഗൽ. അപ്പോൾ 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് ഇത് പോർച്ചുഗൽ. പതിനൊന്നാമത്തെ ചോദ്യം, കേരളം
അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറാൻ ലക്ഷ്യമിടുന്ന വർഷം. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറാൻ ലക്ഷ്യമിടുന്ന വർഷം. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 2025. 2025 ആണ് ആൻസർ. അപ്പോൾ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറാൻ ലക്ഷ്യമിടുന്ന വർഷം ഏതാണ്? 2025 ആണ്. 12-ാമത്തെ ചോദ്യം, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശലഭം എന്ന പദ്ധതി ആരംഭിച്ച ജില്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശലഭം എന്ന പദ്ധതി ആരംഭിച്ച ജില്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ മലപ്പുറം. ഓപ്ഷൻ എ മലപ്പുറം ആണ് ആൻസർ. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശലഭം എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? മലപ്പുറമാണ്. 13-ാമത്തെ ചോദ്യം, ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് സമുദ്രശക്തി? ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് സമുദ്രശക്തി? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. അപ്പോൾ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് സമുദ്രശക്തി. 14-ാമത്തെ ചോദ്യം, മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2-ാമത് സാഹിത്യ പുരസ്കാരം നേടിയത്? മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2-ാമത് സാഹിത്യ പുരസ്കാരം നേടിയത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി വി ജെ ജെയിംസ്. അപ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2-ാമത് സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? വി ജെ ജെയിംസ് ആണ്. 15-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രാഗ് റേസിംഗ് ഇവന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രാഗ് റേസിംഗ് ഇവന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഓപ്ഷൻ ഡി ഹൈദരാബാദ് ആണ് ആൻസർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രാഗ് റേസിംഗ് ഇവന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഹൈദരാബാദ് ആണ്. 16-ാമത്തെ ചോദ്യം, 2023 49-ാമത് G7 ഉച്ചകോടിയുടെ വേദി. 2023 49-ാമത് G7 ഉച്ചകോടിയുടെ വേദി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ജപ്പാൻ. ഓപ്ഷൻ ബി ജപ്പാൻ ആണ് ആൻസർ. അപ്പോൾ 2023 49-ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടാണ്? ജപ്പാനിലാണ്. 17-ാമത്തെ ചോദ്യം, 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി അർജന്റീന. ഓപ്ഷൻ സി അർജന്റീനയാണ് ആൻസർ. അപ്പോൾ 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അർജന്റീനയിലാണ്. 18-ാമത്തെ ചോദ്യം, മൗണ്ട് എറ്റ്ന പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. മൗണ്ട് എറ്റ്ന പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇറ്റലി. ഓപ്ഷൻ എ ഇറ്റലിയാണ് ആൻസർ. അപ്പോൾ മൗണ്ട് എറ്റ്ന പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. 19-ാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങൾ സുരക്ഷിതമാക്കാനുള്ള സാഹസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങൾ സുരക്ഷിതമാക്കാനുള്ള സാഹസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ തെലങ്കാനയാണ്. സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങൾ സുരക്ഷിതമാക്കാനുള്ള സാഹസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. 20-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്ന്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 2023 മെയ് 28. 2023 മെയ് 28. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് മെയ് മാസത്തെ 20 കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും കിട്ടിയ മാർക്ക് എത്രയാണ് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു സീരീസിൽ നമുക്ക് വീണ്ടും കാണാം.